ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ലോവർ ബോഡി വർക്കൗട്ടിനെ കുറിച്ചാണ് ലെഗ് വർക്കൗട്ടിനെ കുറിച്ചാണ് നമുക്കെല്ലാവർക്കും ഭയങ്കര മടിയുള്ള ഒരു വർക്കൗട്ടാണ് ലെഗ് വർക്കൗട്ട് എന്ന് പറയുന്നത് ജിമ്മിൽ പോകുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരും സ്കിപ്പ് ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ് ലെഗ് എന്ന് പറയുന്നത് അപ്പോൾ ലെഗ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യാം എന്തൊക്കെ ബെനിഫിറ്റാണ് ലെഗ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പങ്കുവെക്കാൻ പോകുന്നത് വൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു ടുജിനൽ ഫിറ്റ്നസ് എല്ലാവരും ലെഗ് വർക്കൗട്ട് സ്കിപ്പ് ചെയ്യാനുള്ള കുറച്ച് കാരണങ്ങളുണ്ട് വർക്കൗട്ട് ചെയ്തതിനുള്ള പെയിനാണ് പിറ്റേ ദിവസം ജോലിക്ക് പോകാനും ഇരിക്കാനും പറ്റാത്തൊരു ബുദ്ധിമുട്ട് അതുപോലെ തന്നെ അറിവില്ലായ്മ ഭയങ്കരമായിട്ടുള്ള അറിവില്ലായ്മയാണ് ലെഗ് വർക്കൗട്ട് ചെയ്യുന്നത് മെയിൻ പ്രശ്നം പിന്നെ നമുക്ക് കാണാനുള്ള ഭംഗി ഉണ്ടാവില്ല നമ്മൾ പാൻസ് ഇടുന്ന മറ്റേ നമ്മൾ ബൈസപ്സ് സ്വിച്ച് എസ്റ്റ് ഒക്കെ നമുക്ക് വിസിബിളാണ് പക്ഷേ എന്ന് പറയുന്നത് വിസിബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും ലെഗ് വർക്കൗട്ട് ചെയ്യാൻ ഭയങ്കര മടിയാണ് പിന്നെ എല്ലാവരും പറയുന്നത് ലെഗ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് സമയം തികയുന്നില്ല ഒരുപാട് വർക്കൗട്ട് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ വർക്കൗട്ട് സ്കിപ്പ് ചെയ്യുന്നതെന്ന് ലെഞ്ചസ് സ്കോട്ട് ലെഗ് പ്രസ് ലെഗ് എക്സ്റ്റൻഷൻ ലെഗ്കൾ സുമൂസ്കൗട്ട് കാഫ് റൈസ് എന്ന് പറയുന്നത് ഒരുപാട് വർക്കൗട്ട് ഉണ്ട് ഇതൊന്നും ചെയ്യാനുള്ള സമയമില്ല അതുകൊണ്ടാണ് വർക്കൗട്ട് സ്കിപ്പ് ചെയ്യുന്നതെന്ന് പിന്നെ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് നോളജാണ് ട്രെയിനർമാരെ നോളജ് ഇല്ലായ്മയാണ് ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് നിങ്ങളൊരു ട്രെയിനറോട് ചോദിക്കുക എന്തിനാണ് നിങ്ങൾ സ്കൗട്ട് ചെയ്യുന്നത് എന്തിനാണ് നമ്മൾ ലെഗ് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ ഉടനാടി പറയും ഒന്നല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഫാറ്റ് കുറയ്ക്കാനാണ് അല്ലെങ്കിൽ സ്കോട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്വാർട്ടർ സബ്സിൻ്റെ മസിൽ ബിൽഡ് ചെയ്യും ഈ ലെഗ് എക്സ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് മസിൽ ബിൽഡ് ചെയ്യുന്നതാണ് അല്ലാതെ മൂന്നാമതൊരു പോയിൻറ്റ് അവർക്ക് പറയാനും അറിയില്ല അവർക്ക് നിങ്ങൾക്ക് പറഞ്ഞ് എങ്ങനെ പറഞ്ഞു തരണം എന്നും അറിയില്ല അതാണ് എല്ലാവരും മെയിൻലി ലെഗ് വർക്കൗട്ട് സ്കിപ്പ് ചെയ്യാനുള്ള കാരണം ലെഗ് വർക്കൗട്ട് ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ എൻറ്റയർ ബോഡി താങ്ങി നിർത്തുന്ന രണ്ട് ഫില്ലേഴ്സാണ് ലെഗ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഓവറോൾ ബോഡിയുടെ വെയ്റ്റ് മൊത്തം താങ്ങുന്നത് നമ്മുടെ ലെഗ്സാണ് അല്ലെങ്കിൽ ലോവർ ബോഡിയാണ് രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം മനുഷ്യ ശരീരത്തിൽ ഏകദേശം അറുനൂറ്റി നാമ്പത് സ്കെൽറ്റൺ മസിൽസ് ഉണ്ടെന്ന് അതിൽ അറുപത് ശതമാനത്തോളം മസിൽസ് ഇൻവോൾവ് ആവുന്നത് ലോവർ ബോഡിയിലാണ് അപ്പോൾ നിങ്ങൾ ലെഗ് വർക്കൗട്ട് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ വെറും നാൽപ്പത് ശതമാനം മസിൽസ് മാത്രമേ നിങ്ങൾ ട്രെയിനിങ് ചെയ്യുന്നുള്ളൂ ബാക്കി അറുപത് ശതമാനം മസിൽസും നിങ്ങൾ സ്കിപ്പ് ചെയ്യുകയാണ് അതേപോലെ തന്നെ നിങ്ങൾ ലോവർ ബോഡി വർക്കൗട്ട് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ബെൻഡോവറോ ചെയ്യുന്ന സമയത്ത് അതേപോലെ തന്നെ ഷോൾഡർ പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ സഫർ ചെയ്യുന്നത് കാലുകൾ വരയ്ക്കുന്നത് വെയിറ്റ് ഓവർലോഡ് ചെയ്യാൻ പറ്റാത്തത് ബാക്ക് ഇഞ്ചുറി വരുന്നത് ഒക്കെ നമ്മുടെ ലോവർ ബോഡിക്ക് സ്ട്രെങ്ത്ത് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഏജ് ആവുന്ന സമയത്ത് നമുക്ക് ഇഞ്ചുറി വരാൻ ചാൻസ് വളരെ കൂടുതലാണ് അധികം എല്ലാവരും കേട്ടിട്ടുള്ള ഇഞ്ചുറിയാണ് നീ ഇഞ്ചുറി അതേപോലെ തന്നെ പോസ്റ്ററിന് ചേഞ്ച് വരാം ഏജ് ആവുന്ന സമയത്ത് മുന്നിലേക്ക് ഊന്നി നിൽക്കുക അങ്ങനെയൊക്കെ വരുന്നത് നമ്മുടെ ലെഗ് വർക്കൗട്ട് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് പ്രോപ്പറായിട്ട് നമ്മൾ ലെഗ് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്പൈനിൽ നിന്ന് ഈ സൈഡിൽ ഗ്ലൂഡ്സ് ലൂഡ്സ് മീഡിയം ഗ്ലൂഡ്സ് മിനിമം ഉണ്ട് നമ്മുടെ സൈഡിൽ ഹിപ്പിന് സൈഡിൽ അവരാണ് നമ്മളെ സ്റ്റേബിളായിട്ട് നിർത്തുന്നത് അതുപോലെ തന്നെ നീ ഇഞ്ചുറി ഒരുവിധം നമുക്ക് നീ ഇഞ്ചുറി ഇല്ലാതെ ഇരിക്കാം ലെഗ് വർക്കൗട്ട് ചെയ്യുന്നതിനുള്ള ഏറ്റവും നല്ല ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എല്ലാ വർക്കൗട്ടും നമ്മൾ ചെയ്യുന്നത് എല്ലാ നമ്മൾ നടക്കുന്നതായാലും ശരി ഇരിക്കുന്നതായാലും ശരി നമ്മൾ ലെഗ് ഉപയോഗിച്ചിട്ടാണ് എയ്റ്റി ഓഫ് വർക്ക് നമ്മൾ ചെയ്യുന്നത് ലെഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ആണ് ലെഗിന് വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ലെഗ് വർക്കൗട്ട് നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നത് വെയിറ്റ് ഉപയോഗിച്ച് വർക്കൗട്ട് ചെയ്യുന്നതുമുള്ളൂ പക്ഷെ വീട്ടിൽ നമ്മൾ വെയിറ്റ് ഇല്ലാതെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് ഇരുന്ന് ഇണീക്കുക അത് സ്കോട്ടാണ് അതേപോലെ നടക്കുന്ന നമ്മൾ ഒരുപാട് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ലെഗിന് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വയസ്സാവുന്ന സമയത്ത് വലിയ നീ ഇഞ്ചുറി വരാതെ പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് സഹായിക്കും നമുക്ക് ലെഗ് വർക്കൗട്ടിലേക്ക് പോകാം അതിനു മുമ്പ് നമുക്ക് ലോവർ ബോഡി മസിൽസ് ഒന്ന് പരിചയപ്പെടാം കാരണം അറിവില്ലായ്മയാണ് നിങ്ങൾ നിങ്ങളുടെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ഒരുപാട് വർക്കൗട്ട് തരുന്നത് ചെയ്ത മസിൽസിന് തന്നെ വീണ്ടും വീണ്ടും വർക്കൗട്ട് ചെയ്ത് ടയേഡ് ആക്കാണ് ഒന്നാമത് നിങ്ങൾക്ക് സമയനഷ്ടമാണ് അതേപോലെ തന്നെ മസിൽസ് ടയേഡാവുകയാണ് ചെയ്യുന്നത് അപ്പം ലെഗ്ഗിൻ്റെ അനാട്ടം എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് വർക്കൗട്ടിലേക്ക് പോകാം ഹിപ് ജോയിൻറ്റ് മുതൽ നീ ജോയിൻറ്റ് വര നാല് മസിൽസാണ് ഉള്ളത് ആൻഡ് ഒരു ബാ ഫ്രണ്ടിൽ ക്വാർട്ടർ സിപ്സ് ബാക്കിൽ ആംസ്ട്രിങ്സ് സ്ട്രിങ്സ് ആൻഡ് അഡക്ടർ അഡക്ടർ എന്ന് പറഞ്ഞാൽ ഇന്നർ ആണ് വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മസിൽസിനെ കുറിച്ച് മാത്രമേ ഞാൻ ഞാനിവിടെ പറയുന്നുള്ളൂ ഇതാണ് കോട്ടർസെപ്സ് മസിൽസ് കോട്ടർ എന്ന് പറയുന്നത് നാലാണ് നാല് ഒരു മസിലിൽ നാല് ഹെഡാണ് ഉള്ളത് ഈ മസിൽസിൻ്റെ വർക്കൗട്ടാണ് ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ലെഗ് എക്സ്റ്റെൻഷനാണ് ലെഗ് കളിക്കുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്ന ചെയ്യുന്നൊരു വർക്കൗട്ടാണ് നമുക്ക് എല്ലാവർക്കും ഒരു വർക്കൗട്ടാണ് ലെഗ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ലെഗിന് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്ന ചെയ്യുന്നൊരു വർക്കൗട്ടാണിത് കോട്ടർസെപ്സിൻ്റെ അടുത്ത വർക്കൗട്ടാണ് ലെഗ് പ്രസ് നമ്മളെല്ലാവരും ജിമ്മിൽ കണ്ടിട്ടുണ്ടാവും ഇരുന്നിട്ടുള്ള ലെഗ് പ്രസ് ഉണ്ട് കിടന്നിട്ടുള്ള ലെഗ് പ്രസ് ഉണ്ട് ഒരുപാട് വെറൈറ്റി ലെഗ് പ്രസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും അടുത്ത കോട്ടർ സെപ്ഷനുള്ള വർക്കൗട്ടാണ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വർക്കൗട്ടാണ് സ്കോട്ട് നമ്മളെല്ലാവരും ജിമ്മിൽ ചെയ്യുന്നൊരു വർക്കൗട്ടാണത് ഇതിനു മുമ്പ് എങ്ങനെ സ്കോട്ട് ചെയ്യാൻ ഒരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു ഞാനടക്കം ഒരു വിധമായിട്ട് നയൻറ്റി പെർസെൻറ്റേജ് ട്രെയിനേഴ്സും നിങ്ങൾക്ക് എങ്ങനെയാണ് സ്കോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് തെറ്റാണെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ആദ്യം അതിന് നിങ്ങളോട് ഞാൻ ക്ഷമാപണം ചോദിക്കുന്നു എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് സ്കോട്ട് ചെയ്യാം സ്കോട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ തെറ്റുകളാണ് നമ്മൾ വരുത്തുന്നതെന്ന് വേറൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ബാക്ക് സ്കോട്ടാണ് നെക്സ്റ്റ് കോട്ടർ സെപ്ഷനുള്ള വർക്കൗട്ട് എന്ന് പറയുന്നത് ഫ്രണ്ട് സ്കോട്ടാണ് ഫ്രണ്ട്സ് കോട്ട എങ്ങനെ ചെയ്യാം ഫ്രണ്ട്സ് കോട്ട ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നെക്സ്റ്റ് ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ് നെക്സ്റ്റ് കോട്ടർ സിപ്സിൻ്റെ വർക്കൗട്ടാണ് ലഞ്ചസ് ലഞ്ചസ് എങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യാമെന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഒരുപാട് തെറ്റിദ്ധാരണയുള്ള അടുത്തൊരു വർക്കൗട്ടാണ് അടുത്ത കോട്ടർസെപ്ഷനുള്ള വർക്കൗട്ടാണ് ഹാക്സ് കോട്ടെന്ന് പറയുന്നത് അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ആണ് സ്റ്റെപ്പിനെ കുറിച്ച് വേറൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ് ഇത്രയും വർക്കൗട്ടാണ് ക്വാർട്ടർസെപ്ഷനുള്ളത് സാധാരണ കണ്ടുവരുന്നത് ഈ എല്ലാ വർക്കൗട്ടും ട്രെയിനേഴ്സും നിങ്ങൾക്ക് തരുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ വർക്കൗട്ട് എല്ലാം നിങ്ങൾ ചെയ്യുന്നതാണ് ഇത്രയും വർക്കൗട്ട് ചെയ്തിട്ട് പിന്നെ വേറെ വർക്കൗട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല അതേപോലെ തന്നെ മസിൽസ് ടയർഡ് ആയിരിക്കും ചെയ്യും ഇനി നമുക്ക് ആവശ്യമുള്ള ബെസ്റ്റ് വർക്കൗട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ബെസ്റ്റ് വർക്കൗട്ട് നമ്മൾ സെലക്ട് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ സാധാരണ ജനറൽ ഫിറ്റ്നസ്സുകാർക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ചാനൽ ഞാൻ തുടങ്ങിയത് തന്നെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള എക്സസൈസാണ് ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് സിറ്റ് ആൻഡ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള വർക്കൗട്ടാണ് സ്കോട്ടെന്ന് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് വർക്കൗട്ടായി നമ്മൾ ചെയ്യേണ്ടത് സ്കോട്ടാണ് കാരണം നമ്മുടെ ഫംഗ്ഷനാലിറ്റി ഇമ്പ്രൂവ് ആകും നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന സെയിം പ്രവർത്തനമാണ് ഇവിടെ നമ്മൾ മിമിക്ക് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് സ്കോട്ട് ഉൾപ്പെടുത്തുക ഒരു ദിവസം നിങ്ങൾ ബാക്ക് സ്കോട്ടാണെങ്കിൽ അടുത്ത പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് സ്കോട്ട് ഉൾപ്പെടുത്തുക രണ്ടാമതായി ആഡ് ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് എന്ന് പറയുന്നത് ലെഞ്ചസ് ആണ് എന്തുകൊണ്ടാണ് ലഞ്ചസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കോട്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് കാലം ഉപയോഗിച്ചിട്ടാണ് സ്കോട്ട് ചെയ്യുന്നത് അത് ആ സമയത്ത് സ്ട്രോങ് ആയിട്ടുള്ള ലെഗ് സ്ട്രോങ് ആയിട്ടും വീക്കായിട്ടുള്ള ലെഗ് വീക്കായിട്ടുമാണ് അവിടെ ഉണ്ടാവുക അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് സിംഗിൾ സിംഗിൾ ലെഗിന് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നത് ഈ ലഞ്ചസ് ചെയ്യുന്ന സമയത്ത് സിമെട്രിക്കായിട്ട് അതുപോലെ അതായത് ഒരുപോലെയുള്ള ഡെവലപ്മെൻ്റ് ഉണ്ടാകും കാലിന് അതുകൊണ്ടാണ് നമ്മൾ ലഞ്ചസ് ഈ വർക്കൗട്ടിൽ ഉൾപ്പെടുത്തിയത് മൂന്നാമതായിട്ട് ആഡ് ചെയ്യുന്ന വർക്കൗട്ടെന്ന് പറയുന്നത് സ്റ്റെപ്പ് ആണ് സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗ്ലൂട്ടിയസ് കുറച്ചും കൂടി ഇൻവോൾവ് ആവുന്നതാണ് കുറേ നേരം നമ്മൾ സിംഗിൾ ലെഗിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഗ്ലൂട്ടിയസ് നല്ല രീതിയിൽ ഇവിടെ ആക്ടിവേറ്റ് ആവുന്നതാണ് രണ്ട് കാരണങ്ങളാണ് ഞാൻ ബാക്കി എല്ലാ വർക്കൗട്ടും അവോയ്ഡ് ചെയ്യാനുള്ളത് ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞാൽ ജനറൽ ഫിറ്റ്നസ്സുകാരൻ അതായത് സാധാരണ ഫിറ്റ്നസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഡേ ടു ഡേ ലൈഫിൽ ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ നമ്മളൊന്നും ചെയ്യുന്നില്ല ഇങ്ങനെ ലെഗ് എക്സ്ട്രഷൻ ചെയ്യുന്നവരെ ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്ടിവിറ്റി കൊണ്ട് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വലിയൊരു ബെനിഫിറ്റ് നമുക്ക് നേടാനില്ല നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ലെഗ് എക്സ്ട്രഷൻ ലെഗ് പ്രസലൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്വാർട്ടർ സബ്സ് മസിൽസ് കംപ്ലീറ്റ് ആയിട്ട് അതിൽ ഇൻവോൾവ് ആവുന്നില്ല അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ വർക്കൗട്ടൊക്കെ സ്കിപ്പ് ചെയ്തത് അടുത്ത മസിൽ ഗ്രൂപ്പാണ് ആണ് ഗ്ലൂട്ട്സ് എന്ന് പറയുന്നത് ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വർക്കൗട്ടുകളാണ് ഗ്ലൂട്ടിയസിന് സെപ്പറേറ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല സ്കോട്ട് ലഞ്ചസ് സ്റ്റെപ്പ് തന്നെ ധാരാളമാണ് ഗ്ലൂട്ട്സിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് സ്പൈൻ ബെൻഡ് ചെയ്യുന്ന സമയത്ത് സ്പൈനെ നേരെ സ്ട്രേറ്റ് ചെയ്യാനാണ് ഗ്ലൂട്ട്സിൻ്റെ ഫങ്ങ്ഷൻ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഗ്ലൂട്ട്സിന് വർക്കൗട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് സമയം എനർജി ബാക്കിയുണ്ടെങ്കിൽ ഹിപ് ത്രസ്റ്റ് കണ്ടിട്ടുണ്ടാവും നമുക്ക് ഹിപ് റെസ്റ്റ് അറിയാം ഹിപ് ത്രസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അടുത്ത മസിൽ ഗ്രൂപ്പ് ആയ അഡക്ടേഴ്സിനെ കുറിച്ചാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ മസിൽസ് എന്ന് പറയുന്നത് അഡക്ടർ ആണ് ഇന്നർത്തായെന്ന് പറയും എല്ലാവരും ഇന്നർ തായ്ക്ക് ചെയ്യുന്ന വർക്കൗട്ടാണ് സുമോസ്കോട്ടെന്ന് പറയുന്നത് സുമോസ്കോട്ടെന്ന് പറയുന്നത് ഈ ഒരു പൊഷൻ എന്ന് പറയുന്നത് ആണ് ശരിക്കും ഇതിൻ്റെ പേര് അഡക്ടർ ആണ് അബ്ഡക്ഷൻ ചെയ്യുന്ന സമയത്ത് അഡക്ഷൻ സുമോസ്കോട്ട് ചെയ്യുന്ന സമയത്ത് ഇത് അബ്ഡക്റ്റ് ആണ് ചെയ്യുന്നത് മസിൽ സ്ട്രെച്ചാണ് അത് ചെയ്യുന്നത് ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല തിരിച്ചു വരുന്ന സമയത്താണ് അത് അഡക്ഷൻ ആവുന്നത് പക്ഷേ നമ്മൾ ഈ ഒരു പൊസിഷനിൽ പൊസിഷനിലായതുകൊണ്ട് വൈഡ് പൊസിഷനിൽ പൊസിഷനിലായതുകൊണ്ട് തന്നെ കാല് കംപ്ലീറ്റ് ആയിട്ട് അഡക്റ്റ് ആവുന്നില്ല അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് ആ മസിൽ അവിടെ വർക്ക് ചെയ്യുന്നില്ല ശരിക്കും കോട്ട് എന്ന് പറയുന്നത് ഒരു വേസ്റ്റ് വർക്കൗട്ടാണ് നമ്മൾ ആ മസിൽസ് പ്രോപ്പറായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നില്ല ഈ അഡക്ടറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ലഞ്ചസ് ചെയ്യുന്ന സമയത്ത് സൈഡിലേക്ക് ഇയാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിവെൻറ്റ് ചെയ്യലാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ലെഞ്ചസ് സ്റ്റെപ്പ് സ്കോട്ട് ചെയ്യുന്ന സമയത്ത് ആ അഡക്ടർ അവിടെ വർക്ക് ചെയ്യുന്നതാണ് നമുക്ക് പ്രത്യേകിച്ച് ഒരു വർക്കൗട്ട് നമുക്ക് അഡക്ടറിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് സമയം എനർജി ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡക്ഷൻ അബ്ഡക്ഷൻ മെഷീൻ കണ്ടിട്ടുണ്ടാവും അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇൻഡിയർലി ഈ മൂന്ന് മസിൽസ് ഗ്രൂപ്പിന് ക്വാർട്ടർ സെപ്സ് അഡക്ടർ ഗ്ലൂഡ്സിന് ഈ ഒരു മൂന്ന് വർക്കൗട്ട് തന്നെ ധാരാളമാണ് ഒരുപാട് വർക്കൗട്ട് നമ്മൾ ചെയ്ത് മസിൽസ് ടയർഡാക്കാതെ ചെയ്യുന്ന വർക്കൗട്ട് നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക ഈ വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണ് അതേപോലെ തന്നെ നിങ്ങളുടെ മസിൽസിനും നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണ് ലഞ്ചസ് സ്റ്റെപ്പ് അപ്പ് എല്ലാം ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് കോർ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കോർ മസിൽസ് വർക്ക് ചെയ്യുന്നതാണ് ഇനി പെൻഡിങ്ങുള്ള മസിൽ ഗ്രൂപ്പാണ് ആംസ്ട്രിംഗ് എന്ന് പറയുന്നത് കോട്ടസെബ്സ് മസിൽസ് സ്ഥിതി ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ആംസ്ട്രിംഗ് മസിൽസ് ഉള്ളത് ആംസ്ട്രിങ്ങിന് എല്ലാവരും ചെയ്തുവരുന്നൊരു വർക്കൗട്ടാണ് സ്റ്റിഫ് ലെഗ് ഡെഡ് ലിഫ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ആംസ്ട്രിങ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല മസിൽസ് സ്ട്രെച്ചാണ് ചെയ്യുന്നത് എല്ലാവരും മസിൽസ് സ്ട്രെച്ച് ആവുന്നത് കണ്ടിട്ട് മസിൽസ് വർക്ക് ചെയ്യുന്നുള്ള തെറ്റിദ്ധാരണയാണ് ഇതിൽ ആംസ്ട്രിങ്ങിനെക്കാട്ടും കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത് ഗ്ലൂഡ്സാണ് പക്ഷേ ഗ്ലൂഡ്സും ഇതേപോലെ തന്നെ പ്രോപ്പറായിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്നതല്ല അപ്പോൾ ആംസ്ട്രിങ്ങിനും ഒരു വേസ്റ്റ് വർക്കൗട്ടാണ് സ്റ്റിഫ് ലെഗ് ഡെഡ് ലിഫ്റ്റ് എന്ന് പറയുന്നത് ആംസ്ട്രിങ്ങിൻ്റെ ബെസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് ലെഗ് തന്നെയാണ് ലെഗ്കേട് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ആംസ്ട്രിങ് ഇവിടെ പ്രവർത്തിക്കുന്നതാണ് ഇപ്പോൾ ഈ വർക്കൗട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എൻ്റെ ഫ്രണ്ടാണ് അനിൽകുമാർ സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനറാണ് ഫിറ്റ്നസിനെ കുറിച്ച് ഒരുപാട് തിയറി അവൻ അവൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുണ്ട് അനിൽകുമാറിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഇവിടെ കൊടുക്കുന്നതാണ് ലെഗിൻ്റെ ലാസ്റ്റ് മസിൽ ഗ്രൂപ്പായ കാഫിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് റൈറ്റ് സൈഡിൽ ഫ്രണ്ട് ഭാഗവും ലെഫ്റ്റ് സൈഡ് ബാക്കിലെ മസിൽസുമാണ് അതിൽ കാണിച്ചിരിക്കുന്നത് കാഫിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്കുള്ള വർക്കൗട്ടാണ് ടിബാലിസ് ആൻറ്റീരിയലിൻ്റെ ആണ് എല്ലാ ജിമ്മിലും ഈ മെഷീൻ ഉണ്ടാക്കണം ഈ മെഷീൻ ഇല്ലാത്ത ജിമ്മിൽ നമുക്ക് എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്ന് നോക്കാം ടോറൈസ് മെഷീൻ ഇല്ലാത്ത ജിമ്മുകളിലാണെങ്കിൽ നമുക്കൊരു കേബിളിൻ്റെ സഹായത്തോടെ ഫ്രണ്ട് ഭാഗത്തേക്കുള്ള കാഫിനുള്ള വർക്കൗട്ട് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബാക്ക് സൈഡിലേക്കാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വർക്കൗട്ടാണ് കാഫിൻ്റെ കാഫിന് ഒരുപാട് വെറൈറ്റി വർക്കൗട്ടുകളുണ്ട് സ്റ്റാൻഡിംഗ് കാഫ് റൈസ് ഉണ്ട് അതേപോലെ തന്നെ ലെഗ് പ്രസ്സിൽ കാഫ് റൈസ് ചെയ്യുന്നുണ്ട് സീറ്റഡ് കാഫ് റൈസ് ഉണ്ട് ഇന്നത്തെ ഇന്നത്തന്നെ ലോവർ ബോഡി വർക്കൗട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്കറിയാം നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ സിക്സ്റ്റി പെർസെൻറ്റേജോളം മസല് ഇൻവോൾവ് ആയിരിക്കുന്നത് ലോവർ ബോഡിയിലാണ് അതുകൊണ്ട് തന്നെ ലെഗ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക എല്ലാവർക്കും ഇന്ന് തന്നെ ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സനിങ് ഓഫ് റെജി